Calicut University Vice Chancellor Dr. Ravindran, ISM in the Bairavahigale, Sadasilum Vedilumulla Pragalbaraya Adhyapagare, Assalamu alaikum. ഈ സന്ദർഭത്തിൽ നിങ്ങൾ ഒരുപാട് രാവിലെ 9 മണി തൊട്ട് നിങ്ങൾ കുറേ ക്ലാസ്സുകൾ നിങ്ങൾ കേട്ടു. ഇനിയും തുടർന്ന് ക്ലാസ്സുകൾ കേൾക്കാനിരിക്കുകയാണ്. എനിക്ക് ഏറെ സന്തോഷം തോന്നുന്നൊരു കാര്യം മാത്രമാണ് ഞാൻ ഈ സന്ദർഭത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാനൊരു ടെക്നിക്കലി ക്വാളിഫൈഡ് ആളാണ്. അപ്പം എൻ്റെ ജീവിതം അല്ലെങ്കിൽ തൊഴിൽ എൻജിനീയറിംഗ് മേഖലയിലായിരിക്കണമെന്ന് അള്ളാഹുവിൻ്റെ നിശ്ചയം അങ്ങനെ എന്നുള്ള നിലക്ക് മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിലാണ് ശരിക്കും ഒരു വലിയ വഴിത്തിരിവുണ്ടായത്. ആ വഴിത്തിരിവ് എങ്ങനെയെന്ന് പറഞ്ഞാൽ, അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അബ്ദുറഹ്മാൻ ഇപ്പോഴുള്ള ഈ ജോലി ഒഴിവാക്കിക്കൊണ്ട് തിരൂർ SSM പോളിടെക്നിക് കോളേജിൽ നമ്മളൊരു ഇലക്ട്രോണിക്സ് കോഴ്സ് കൊടുത്തിട്ടുണ്ട്. അവിടെ ആളെ കിട്ടാൻ പ്രയാസമാണ്. ഇതിലുള്ള ഭൗതികമായ നഷ്ടങ്ങളൊക്കെ മറന്നുകൊണ്ട് ആ ജോലിയിൽ ചേരണമെന്ന് പറഞ്ഞു. ഞാൻ കുറച്ചൊരു വിമിഷ്ടത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, താങ്കളുടെ പിതാവ് ഒരു ജോലി ഉപേക്ഷിച്ചുകൊണ്ട് സാമൂഹ്യ സേവനത്തിന് ഇറങ്ങിയ ആളാണല്ലോ അല്ലേ, കലക്ടറേറ്റിലുണ്ടായിരുന്ന ജോലി ഉപേക്ഷിച്ചിട്ട് പോയ ആളാണ്, ഞാൻ വേറെ ജോലി ഏറ്റെടുക്കാനല്ലേ പറയുന്നുള്ളൂ എന്ന് അദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ടുകൊണ്ട് ആണ് ഞാനിതിലേക്ക് വരുന്നത്. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായൊരു കാര്യം, സത്യത്തിൽ ഞാൻ ആ ഒരു പ്രൊഫഷനാണ് ഏറ്റവും കൂടുതൽ യോഗ്യൻ എന്നുള്ളത് എനിക്ക് ആ പ്രൊഫഷനിൽ വന്നപ്പോഴാണ് മനസ്സിലാകുന്നത്. ജീവിതത്തിലെ ഏറ്റവും നോബിളസ്റ്റ് പ്രൊഫഷൻ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു പ്രൊഫഷനാണ് അധ്യാപനം എന്ന് പറഞ്ഞാൽ. അത്രയും കുലീനമായിട്ടുള്ള വേറെ ഒരു പ്രൊഫഷൻ ഇല്ല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മുടെ പ്രസിഡൻ്റായിരുന്ന APJ അബ്ദുൽ കലാം, അദ്ദേഹം ചെന്നൈയിലുള്ള ഒരു തെരുവിലൂടെ, വലിയ പ്രൊട്ടക്ഷനാണല്ലോ പ്രസിഡൻറ്റിനൊക്കെ, ഇസെറ്റ് കാറ്റഗറി പ്രൊട്ടക്ഷനാണ്, അങ്ങനെ പോകുന്ന സമയത്ത് ഒരു ബസ് സ്റ്റോപ്പിനകത്ത് വളരെ പ്രായം ചെന്ന ഒരാൾ നിൽക്കുന്നത് കാണുകയാണ്. ഉടനെ പ്രസിഡൻ്റ് കാറ് നിർത്താൻ പറഞ്ഞു, പക്ഷേ പ്രോട്ടോകോൾ പ്രകാരം അങ്ങനെ നിർത്താൻ പാടില്ല. പക്ഷേ അദ്ദേഹം വാശി പിടിച്ചു നിർത്തി. ആര ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന അദ്ദേഹത്തെ LP സ്കൂളിൽ പഠിപ്പിച്ച ഒരു അധ്യാപകനാണ്, ബസ് കാത്ത് നിൽക്കുകയാണ്. APJ അബ്ദുൽ കലാം അദ്ദേഹത്തെ കാറിൽ കയറ്റി പ്രസിഡൻ്റ്, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ സ്ഥലം അന്വേഷിച്ച് കാർ അങ്ങോട്ട് വിടാൻ പറഞ്ഞു, റൂട്ട് തന്നെ മാറ്റി. അത് ഞാൻ പറയുന്നത്, നമുക്ക് പരിചയമുള്ളൊരു വ്യക്തി ഇങ്ങനെ ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ബഹുമാനിക്കുകയാണെങ്കിൽ അത് അധ്യാപകരെ മാത്രമേ ബഹുമാനിക്കുള്ളൂ. വേറൊരാൾക്കും ലോകത്ത് മറ്റൊരു പ്രൊഫഷനിലുള്ള ആൾക്ക് ഇങ്ങനെ ഒരു ബഹുമതി ലഭിക്കൂല എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെയും അനുഭവം അതുതന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ടീച്ചിങ് പ്രൊഫഷനിൽ വന്നു കഴിഞ്ഞ് നമ്മൾ ആത്മാർത്ഥമായി പണിയെടുക്കണം കേട്ടോ. ആത്മാർത്ഥമായി പണിയെടുത്തുകൊണ്ട് നമ്മൾ കുട്ടികൾ നമ്മളെ കുട്ടികളാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് അവരുടെ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് നമ്മൾ അധ്യാപനം നടത്തുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കാൻ പറ്റും. പിന്നെ ഇവിടെ VC പറഞ്ഞല്ലോ, നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതായത് നമ്മളെ പഴയ രീതിയിലുള്ള അധ്യാപനത്തിൻ്റെ കാലം ഇപ്പോഴില്ല, അത് പോയി. ഇപ്പോൾ കുട്ടികൾക്ക്, ഇപ്പോൾ എൻ്റെ തന്നെ പേരക്കുട്ടികൾ, 3ാം ക്ലാസ് പഠിക്കുന്ന പേരക്കുട്ടി എന്നോട്, എനിക്ക് തന്നെ അല്പം നാണം തോന്നി ശരിക്ക്, അവൻ പറയാണ് എന്തോ ടീച്ചറെ പറ്റി. ഞാൻ ചോദിച്ചു, എൻ്റെ ടീച്ചർ എങ്ങനെയുണ്ട് ചോദിച്ചു, പറഞ്ഞു സാറേ ടീച്ചർക്ക് പറ്റിയ ഒരു ചുക്കും അറിയില്ല. ഒരു 3ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി ടീച്ചർക്ക് ഒന്നും അറിയില്ല എന്ന് പറയണമെങ്കിൽ അപ്പോൾ ആ കുട്ടിക്കുള്ള വിവരത്തെ പറ്റി നമ്മൾ അധ്യാപകന്മാർ മനസ്സിലാക്കിയിരിക്കണം. ഇപ്പോൾ പണ്ടത്തെ മാതിരിയല്ല, മുമ്പ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ സിലബസ് നോക്കിയിട്ട്
അത് പഠിച്ചു വന്നിട്ട് നമ്മൾ കുട്ടിയൊക്കെ ഉരുവിട്ട് കൊട്ട് ബോർഡിൽ എഴുതുന്ന കാര്യങ്ങൾ മാത്രം അറിയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലം പോയി. അപ്പം അങ്ങനെ നമ്മളെക്കാൾ കൂടുതൽ അറിവ് സമ്പാദിച്ചു കൊണ്ടാണ് കുട്ടികൾ ക്ലാസ്സിൽ നമ്മളെ മുമ്പിലിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ എന്താണ് വേണ്ടത്? നമ്മൾ ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ശരിക്ക് നമ്മൾ ഇതിനേക്കാൾ കൂടുതലായിക്കൊണ്ട് ഈ കുട്ടികളിൽ പല കഴിവുകളും ഉണ്ടാവും. ആ കഴിവുകൾ പുറത്തെടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത് ശരിക്ക്. നമ്മൾ സിലബസ് അങ്ങോട്ട്, ഞാൻ പ്രത്യേകിച്ച് നമ്മളെ കോളേജ് ലെവലിലൊക്കെ പഠിപ്പിക്കുന്ന ആൾക്കാർ സിലബസിലുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിലുപരിയായി അത് ചെറിയൊരു ശതമാനം പറഞ്ഞു കൊടുത്താൽ ബാക്കി അവർ സ്വന്തം പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് അവരിൽ പല അന്തർലീനമായി കിടക്കുന്ന പല കഴിവുകളും ഉണ്ടാവും. പ്രത്യേകിച്ച് ബാക്ക് ബെഞ്ചേഴ്സ്, നമ്മൾ പലപ്പോഴും അവഗണിക്കുന്നൊരു വിഭാഗമാണ് ബാക്ക് ബെഞ്ചേഴ്സ്. ആ ബാക്ക് ബെഞ്ചേഴ്സിൽ തന്നെ ഉണ്ടാവുണ്ടല്ലോ, നമ്മൾക്ക് കുറേ കാലം കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അത്തരം, ഇപ്പം ഞാൻ എൻ്റെ തന്നെ സ്റ്റുഡൻസിൻ്റെ കാര്യം പറയുകയാണ്, ഏറ്റവും ഉന്നത നിലയിലെത്തിയുള്ള ബാക്ക് ബെഞ്ചേഴ്സിൽ പല ആൾക്കാരുമാണ്. അപ്പോൾ അവർക്കൊക്കെ വേറെ പല കഴിവുകളും ഉണ്ടാവും. അത്തരം കഴിവുകൾ പുറത്തെടുത്ത് കൊണ്ടുവരാൻ കഴിവ് അധ്യാപകർക്ക് വേണം. ഇതാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ നിങ്ങളോട് പറയാനുള്ള ഒരു സന്ദേശം. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. റബ്ബന തക്കബൽ മിന്ന ഇന്നക്കാന്ത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക്കാന്ത തവ്വാബുർ റഹീം. വാഹിർ ദേവൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.